കുമ്പളങ്ങിയിലെ മാഞ്ചപ്പഞ്ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പൊക്കാളി പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുകയാണ്. നെൽകൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഞാറ്റുവേലച്ചന്തയുടെ ഭാഗമായിട്ടാണ് കുമ്പളങ്ങിയിൽ ഇത്തരത്തിൽ ഒരു പൊക്കാളി പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിവകുപ്പും അതുപോലെ തന്നെ വൈറ്റിലയിലെ നെല്ല് ഗവേഷണ കേന്ദ്രവും ഒക്കെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് മാഞ്ചപ്പഞ്ചേട്ടൻ്റെ ഈ കൃഷിയിടം ഇന്നൊരുക്കി ഇന്ന് ഞാറുകൾ നട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഞാറ് നടലിൻ്റെയും ഒക്കെയുള്ള വാർത്തകൾ കാണാം. നമ്മൾ ഭക്ഷ്യോത്പാദന രംഗത്ത് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വയം പര്യാപ്തയിലേക്ക് നമ്മൾ കുറേയൊക്കെ വന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഭയങ്കര ഭക്ഷ്യക്ഷാമമായിരിക്കും. അപ്പം അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നത്. ജനകീയ ചിന്തയോടെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പം അതിനായിട്ട് എല്ലാവരും ഇടപെട്ട് പ്രവർത്തിക്കണം. നമ്മുടെ മാത്യുച്ചേട്ടൻ്റെ ഒരു വലിയൊരു മനസ്സുണ്ട് ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ പലരും ഓർക്ക് ഇത്രയും കാലമല്ല, ഇതൊക്കെ വരെ നെഗറ്റീവ് പോകാനുള്ള ചിന്ത വരും പലരുടെ മനസ്സിൽ. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് വരുന്നത്. പക്ഷേ അതൊന്നും വരാതെ തന്നെ ഇത് തലമുറയായിട്ട് കൊണ്ടുപോകണമെന്ന്, മാത്യുച്ചേട്ടൻ മകൻ ഈ കൂട്ടത്തിലുണ്ട്, തലമുറയായിട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം ഇവർക്കൊക്കെ ഉണ്ട്. അതിന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുണ്ട് പദ്ധതി. ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഞാറ് നടന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനുവേണ്ടി പരിശ്രമിച്ച മാഞ്ചപ്പച്ചേട്ടൻ്റെ ഈ പ്രായത്തിനിടയിലും ഊർജ്ജസ്വലനായിട്ട് ഈ കൃഷിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഈ കൃഷിയിടം ഒരു കുഞ്ഞിനെ നോക്കുന്ന തീക്ഷ്ണതയോടെ നോക്കി പരിപാലിച്ച് നല്ല രീതിയിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന മാഞ്ചപ്പച്ചേട്ടനെ ഈ അവസരം ഞാൻ ഒരു അഭിനന്ദനം അറിയിക്കുന്നു. പൊക്കാളി പാടശേഖരങ്ങളിൽ ഞാറ് നടീൽ യന്ത്രം ഉപയോഗിച്ച് വളരെ 100% സക്സസ്ഫുള്ളായി കൃഷി ചെയ്യാൻ നിലവിൽ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നല്ല രീതിയിൽ നിലം ഒരുക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതാണ് മാത്യുച്ചേട്ടൻ്റെ ഈ പ്ലോട്ടിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലം പൊക്കാളി പാടശേഖരങ്ങളിൽ യന്ത്രവൽക്കരണം 100% നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. എങ്കിലും തന്നെ നിലം ഒരുക്കുന്നതും അതുപോലെ തന്നെ ഞാറ് നടീലും വിജയകരമായി കൊണ്ടു നടക്കാൻ സാധിക്കും. അതിനുള്ള ഒരു പ്രധാന തെളിവാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. പൊക്കാളി കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 25,000 hectares ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു 5-ൽ 1 ചുരുങ്ങി വെറും 350 hectares ആ രീതിയിലേക്ക് കൃഷി ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ മുഴുവനായി ജൈവ കൃഷി എന്നത് വളരെ അന്യം നിന്ന് പോകാൻ പാടില്ല, ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എങ്ങനെ ഇത് നടത്തിക്കൊണ്ടു പോകും? ഈ കൃഷി ഒരു നെൽകൃഷിയും ഒരു മീൻ കൃഷിയുമായാണ് പോകുന്നത്. അപ്പം മീൻ കൃഷിയുടെ സമയത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ കൃഷി നടത്തുന്നു, അതിനുശേഷം വെള്ളം കളഞ്ഞ് നെല്ലിൻ്റെ പരിപാടികൾ നമ്മൾ തുടങ്ങുന്നു. അപ്പം ഈ ഇത് വെള്ളത്തിൻ്റെ നിയന്ത്രണം എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഉപ്പുരസം കലർന്ന മണ്ണാണിത്. ഈ ഉപ്പുരസം കളയാനായി ആ കഴുകി കളയാനായി നമ്മൾ മഴയെയും ആശ്രയിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഏകോപിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ കൃഷി നന്നായി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ. നമുക്കിപ്പോൾ ഈ കർമ്മസേന വഴി ഇവിടെ ഈ മെഷീൻ കൊണ്ടുവന്നിട്ട് ഇത് നടാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഈ നെൽകൃഷിയുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൂലിച്ചെലവാണ്. അത് ഈ കൂലിച്ചെലവ് കാരണമാണ് പലപ്പോഴും മടിക്കുന്ന കർഷകർ ഇതിലേക്ക് വരാനായിട്ട്. മെഷീനറീസ് ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതിന് കൃഷിവകുപ്പിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ബ്ലോക്ക് തലത്തിലായാലും പഞ്ചായത്ത് തലത്തിലായാലും അദ്ദേഹത്തിന് ഞങ്ങൾ നൽകാൻ പൂർണ്ണമായി ശ്രമിക്കും, നൽകുകയും ചെയ്യും. നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ റിസർച്ച് പ്രൊജക്ട് ഓൺ യൂസ് ഓഫ് സലൈൻ സോയിൽസ് ആൻഡ് സലൈൻ വാട്ടർ ഇൻ അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വൈറ്റില 9, 10, 11 വെറൈറ്റികളുടെ ട്രയലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം വൈറ്റില വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അസിഡിറ്റിയും സലൈനിറ്റിയും അതുപോലെ വാട്ടർ ലോഡ്ജിങ്ങും തരണം ചെയ്യാനായിട്ട് ഉള്ള കഴിവുള്ള വെറൈറ്റീസാണ് നമ്മളിത്. അപ്പോൾ അതിവിടെ ട്രയൽ ചെയ്യുകയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാത്യുസേട്ടൻ ചെയ്യുന്നത്.
ഇതുപോലെ എന്തുകൊണ്ടാണ് ജനം ഇത് കൃഷി ചെയ്യാത്തത് എനിക്കറിയില്ല. പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ്റെ മാത്രം കൃഷിയല്ല, ഒരു സമൂഹത്തിൻ്റെ കൃഷിയാണ്. കാരണം ഇത് തുടങ്ങുന്ന കർഷകൻ്റെ കൂടെ ഏതെല്ലാം പണിക്കാരുണ്ടാവും, വേലൻ തെങ്ങ് കയറുന്ന ആളും അതുപോലെ വെയിൽ കിട്ടുന്നവരും മറ്റുള്ള പണിക്കാരും എല്ലാവരും ഈ ഇതിനോട് ഇൻവോൾവ് ആണ്. കാരണം ആ രീതിയിലാണ് ഈ പൊക്കാളി കൃഷിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണവന്മാർ ഈ പൊക്കാളിയെ ഒരു ദേവതയായിട്ട്, അതായത് മാണിക്യം വിളയും നെൽപ്പാടങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്. അതേസമയം ഇപ്പോൾ ചെമ്മീൻ കൃഷി വന്നപ്പോൾ കനകം വിളയും നെൽപ്പാടങ്ങൾ എന്ന് പറയുന്നു. ഇത് രണ്ടും വിളഞ്ഞാൽ മലയാളി എവിടെ നിൽക്കും? പക്ഷേ എന്തുകൊണ്ടോ ആൾക്കാർ മുന്നോട്ട് വരുന്നില്ല. മുന്നോട്ട് വരാൻ വേണ്ടി ഞാൻ കഠിന പ്രയത്നം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാടശേഖരത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തെങ്കിലും ജനം എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാത്തത് എനിക്കറിയില്ല. 90 ദിവസം കഴിഞ്ഞാൽ ഈ പാടശേഖരം മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ് നെല്ലുകൾ വിളഞ്ഞു നിൽക്കുന്നതും അത് കഴിഞ്ഞ് കൊയ്ത്തുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അന്യം നിന്നു പോകുന്ന കൃഷി സംസ്കാരത്തിന് അതിന് തുടർച്ചയുണ്ടാകുവാൻ വേണ്ടിയിട്ട് മാഞ്ചപ്പൻ ചേട്ടൻ കാണിക്കുന്ന ഈ നല്ല മനസ്സിനെ പ്രത്യേകം ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റബല്ലോ.